ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ചേമ്പുദ്ദാള് വെച്ചിട്ടൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ചേമ്പുന്താൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേമ്പുന്താൾ, ഇത് കറി വെക്കുന്ന ചേമ്പുന്താളാണിത്. അപ്പോൾ ഇതിനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. അത് ഞാൻ നമ്മളിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാനും ഇതേപോലെ എടുത്തതിന് ശേഷം വളരെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അന്നതിന് ശേഷം ഇതിനെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുക്കണം. ഇപ്പം ചേമ്പുന്താളിന് ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറേ പ്രാവശ്യം കഴുകുകയെന്ന് പറയുന്നത്. ഇതേപോലെ വെള്ളത്തിൽ നിന്ന് നമ്മൾ വാർത്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഇവിടെ ചേമ്പുന്താളിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്പി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതിനെ ഒരു 10-12 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏത് അരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയില് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചേമ്പുന്താളിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വറുത്ത അരി ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പുന്താളൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതേ ഒരുവിധം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരുവിധം വേവായിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ വേവാനായിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മൂടി വെക്കാം. ഇപ്പോൾ 2-3 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതേ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.